വെറും നൂറ്റിയഞ്ച് രൂപ മാത്രം ബാലൻസ് ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറുടെ ബാങ്ക് അക്കൗണ്ടിലെത്തിയത് ഒൻപതിനായിരം കോടി രൂപ ചെന്നൈയിലാണ് സംഭവം പഴനി നെയ്ക്കരപ്പട്ട് സ്വദേശി രാജ്കുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഒൻപതിനായിരം കോടി രൂപ ബാങ്ക് അബദ്ധത്തിൽ നിക്ഷേപിച്ചത് സുഹൃത്തിനൊപ്പം കോടാമ്പക്കത്ത് താമസിച്ച് വാടകയ്ക്ക് ഓട്ടോ ഓടിച്ചു വരികയായിരുന്നു രാജ്കുമാർ സെപ്റ്റംബർ ഒൻപതിന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ രാജ്കുമാറിന്റെ മൊബൈൽ ഫോണിൽ ഒരു എസ് എസ് വന്നു തമിഴ്നാട് മെർക്കൻ്റൈൽ ബാങ്കിൽ നിന്നും രാജ്കുമാറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒൻപതിനായിരം കോടി രൂപ നിക്ഷേപിച്ചെന്നായിരുന്നു എസ് എം എസ് സന്ദേശം ആദ്യം വിശ്വസിക്കാതിരുന്ന രാജ്കുമാർ സുഹൃത്തുക്കൾ തമാശയ്ക്ക് അയച്ച മെസ്സേജ് ആണെന്ന് കരുതി നൂറ്റി രൂപ മാത്രമുള്ള തന്റെ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇത്രയും പണം വന്നതെന്നറിയാതെ കുഴഞ്ഞു ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സുഹൃത്തിന് ഇരുപത്തിയൊന്നായിരം രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു പണം സുഹൃത്തിന് കിട്ടിയതോടെ രാജ്കുമാർ ഞെട്ടി മണിക്കൂറുകൾക്കുള്ളിൽ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിന്റെ തൂത്തുക്കുടിയിലെ ഹെഡ് ഓഫീസിൽ നിന്ന് രാജ്കുമാറിന് ഫോൺ വിളിയെത്തി ഒൻപതിനായിരം കോടി രൂപ അബദ്ധത്തിൽ നിക്ഷേപിച്ചതാണെന്നും അത് രാജ്കുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒൻപതിനായിരം പിൻവലിക്കുകയാണെന്ന അറിയിപ്പുമാണ് ഫോണിലൂടെ ലഭിച്ചത് ശേഷം ബാങ്കിന്റെയും രാജ്കുമാറിന്റെയും അഭിഭാഷകർ ചെന്നൈ ത്യാഗരാജ നഗറിലുള്ള തമിഴ്നാട് മെർക്കൻ്റൈൽ ബാങ്കിന്റെ ശാഖയിൽ വെച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി ഒൻപതിനായിരം കോടി രൂപയിൽ നിന്ന് പിൻവലിച്ച് ഇരുപത്തൊന്നായിരം രൂപ തിരികെ നൽകേണ്ടെന്നും വാഹന വായ്പ നൽകാമെന്നുമാണ് രാജ്കുമാറിനോട് ബാങ്ക് പറഞ്ഞത് അങ്ങനെ രാജ്കുമാറും ഹാപ്പി ബാങ്കും ഹാപ്പി